ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നായിട്ടുള്ള സെക്രീത് ഹെറിറ്റേജ് മസ്ജിദിൻ്റെ മുമ്പിലാണ്. 1940കളിലെ വാസ്തുവിദ്യ പിന്തുടരുന്ന അവശേഷിക്കുന്ന ചുരുക്കം പള്ളികളിൽ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പള്ളിയാണെങ്കിൽ ലോക്ക്ഡൗൺ, നമുക്ക് അകത്തോട്ട് കയറി കാണാനുള്ള സാധ്യതകളൊന്നുമില്ല. നല്ല പഴക്കമുള്ള മസ്ജിദാണെങ്കിലും ഈ മസ്ജിദിൻ്റെ മുറ്റത്തെ ചുവരുകളിൽ ഒന്നിലായിട്ട് താഴികക്കുടമുള്ള നല്ല മനോഹരമായ മിന്നാരം നമുക്കിവിടെ കാണാം. നമ്മളങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ സിക്രീത് വില്ലേജിനകത്തേക്ക് ഒന്ന് ഇറങ്ങി. അവിടെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ വലതുവശത്തായിട്ട് ആടും കാര്യങ്ങളൊക്കെ വളർത്തുന്ന കൂടുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ഓൾമോസ്റ്റ് അതിനും ഫ്രണ്ടിലായിട്ട് നമുക്ക് മറ്റൊരു തകർന്ന ഒരു കെട്ടിടം നമുക്കവിടെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളുടെ ഒരു മെമ്മറിയായിട്ട് അവർ നിലനിർത്തിയേക്കണതെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് റൂഫിങ്ങും കാര്യങ്ങളും അതുപോലെ വാളും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് താഴെ വീണേക്കാണ്. ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ ആ റൂഫിൻ്റെയൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട സിക്രീത് മസ്ജിദിനോട് ചേർന്ന സിക്രീത് ഫോർട്ടിൻ്റെ ഒരു സൈൻ ബോർഡും പിന്നെ അതിനോട് ചേർത്ത് കുറച്ച് ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റി. എന്നാൽ പിന്നെ നമുക്ക് ആ ബിൽഡിംഗ് എന്താണെന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. സിക്രീത് വില്ലേജിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. പഴയ വീടാണ്, അതിൻ്റെ വാതിലുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്താണ് ആ പഴയ ഒരു വീടിൻ്റെ ഒരു അവസ്ഥ ആണ്. ഭാഗത്തോട്ട് കയറാണ്, റൂഫിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഒന്നുമില്ല. ഇതാ ഈ കാണുന്നതാണ് വീട്. അതായത് ഈ വീടിനെ ശ്രദ്ധിച്ചിട്ട് 1, 2, 3 ഇത്രയും ഡോറുകളുണ്ട്. ഇവിടെ തകർന്നു കിടക്കുന്ന ഈ വീടിൻ്റെ മേൽക്കൂര പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവർ ഈ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ഇവിടുത്തെ പരമ്പരാഗത രീതിയായിട്ടുള്ള ബാസിൽ, അതായത് പിളർന്ന മുളകളും അതുപോലെ കണ്ടൽ മരങ്ങളും ഈറ്റ കൊണ്ടുള്ള പായയും എല്ലാം ചേർത്തിട്ടാണ് ഇവർ ഈ മേൽക്കൂര തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന കട്ടിലപ്പടിയിൽ അവർ ആ മരത്തമ്മ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഈ ഡോറിൽ നിന്ന്, അതായത് ആ കട്ടിലിൽ നിന്ന് ഡോറും കാര്യങ്ങളൊക്കെ ഇളകി കിടക്കുന്നതായിട്ടും കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മറ്റൊരു മുറി ഉണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഒക്കെ വിട്ട് കിടക്കാണ്, ഞാൻ പാടാണ്. അയ്യോ, ഇതിലൂടെ കയറിയാലുള്ള ദൃശ്യങ്ങളാണ്. മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാണ്, റൂഫിങ്ങൊക്കെ താഴെ വീണ് കണ്ട പൊളിഞ്ഞു ടോപ്പ്. ശേഷം നമ്മൾ അവിടെ നിന്ന് സിക്രീത് ഫോർട്ട് തേടിയുള്ള നമ്മളുടെ യാത്ര പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വലതുവശത്ത് വീണ്ടും ഈ ആടുകളും കാര്യങ്ങളൊക്കെ വളർത്തുന്ന കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ റോഡ് അവിടെ തീരെയാണ്. പിന്നെ ശേഷം നമ്മൾ ഓഫ് റോഡിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഓഫ് റോഡിൽ കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്തിട്ട് പിന്നെ നമുക്കൊരു എന്താ പറയുക ഡയറക്ഷൻ കിട്ടാണ്ടായി. കാരണം നമ്മൾ അവിടെ വേറെ ഒരു സൈനേജോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല മണലിലേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവിടെ കണ്ട കുറച്ച് ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്തത്, എങ്ങനെയാണ് നമുക്ക് ഈ സിക്രീത് ഫോർട്ടിലേക്ക് പോകാൻ പറ്റുന്നത്. വളരെ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് പോലും അറിഞ്ഞില്ല എവിടെയാണ് സിക്രീത് ഫോർട്ട് എന്ന്. കാരണം നമ്മൾ ചോദിച്ച ആള് കുറേ നേരം ആലോചിച്ച ശേഷം അയാൾക്കൊരു പിടുത്തം കിട്ടില്ല, ആൾ വേറൊരു ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ മുമ്പ് കണ്ട സൈനേജിൻ്റെ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം നമ്മൾ സിക്രീത് ഫോർട്ട് കണ്ടെത്തി എന്ന് വേണം പറയാനായിട്ട്. സംഭവം സിക്രീത് ഫോർട്ട് എന്നൊക്കെ നമ്മൾ ആദ്യം കേട്ടപ്പോൾ മനസ്സിലുണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഓരോ രാജാക്കന്മാർക്കും തീർത്തിരിക്കുന്ന ഫോർട്ടിൻ്റെയൊക്കെ ഒരു മാതൃകയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സംഭവം സിക്രീത് ഫോർട്ടിൻ്റെ റൂവിൻസ് അല്ലെങ്കിൽ അവിടുത്തെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലായത്. മാത്രമല്ല 1809-1812 ഇടയിൽ അവിടുത്തെ ഗോത്രവർഗ നേതാവായിട്ടുള്ള റഹ്മ ബിൻ ജാബർ അൽ ജലാത്മ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചതാണ് ഈ കോട്ടയെന്നാണ് അവർ വിശ്വസിക്കുന്നതെല്ലാം. ഈ കോട്ടയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഫറോഷ് കല്ലുകൾ അഥവാ ബീച്ച് റോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഗൈസ്, അങ്ങനെ നമ്മള് സക്രീത്ത് ബീച്ചിലെയും അതുപോലെ അവിടുത്തെ വില്ലേജിലെയും ഫോർട്ടിലെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നതാണ് ദുഖാൻ ബീച്ച് അല്ലേ. ദുഖാൻ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതേ നമ്മുടെ മുമ്പിലായിട്ട് നമ്മൾ നേരത്തെ വന്ന ദ ക്യൂബൻ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ബോർഡ് നമ്മൾ തിരിച്ച് വീണ്ടും അതേ റൗണ്ട് അപ്പിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇവിടെ നമുക്ക് നേരെ തന്നെയാണ് അല്ലേ, ഇവിടുന്ന് റൈറ്റാ. അതിന് ശേഷമുള്ള റൗണ്ട് അപ്പിൽ സ്ട്രെയിറ്റ്, പിന്നെ അവിടുന്ന് അടുത്ത റൗണ്ട് അപ്പിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. ഓക്കേ, ഫൈൻ. ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, ദുഖാൻ ദോഹ ദുഖാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്താ അടുത്ത റൗണ്ട് അപ്പിൽ നിന്ന് നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. ഓൾറെഡി അവിടെ സൈൻ ബോർഡും കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് അപ്പിലേക്ക് എത്തി. ഓ, റൈറ്റ് എടുത്തു. ഇതവിടെ കാണാം, ദുഖാൻ ബുംബാബ്. 3.3 kilometers അല്ലേ. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ സിക്രീറ്റ് ബീച്ചിൽ നിന്ന് അല്ലെങ്കിൽ സിക്രീറ്റ് ഫോർട്ടിൽ നിന്നും ഈ ദുഖാൻ ബീച്ചിലേക്ക് അതിന് മാത്രം ദൂരമൊന്നും ഇല്ല, വളരെ അടുത്ത് തന്നെയാണ് ഇതെല്ലാം. നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് ഈ പറയുന്ന ദുഖാൻ ബീച്ചിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വാഹനം ഒന്ന് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങി ഇവിടെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തിയത് നട്ടച്ച നേരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടിൻ്റെ കാഠിന്യം കൂടി തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും ഇവിടെ ഈ സമയത്തും ബാർബിക്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. ഇവിടെ വിദേശികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ ഇവിടെ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ള ക്യാമ്പിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഒരുമിച്ച് വലിയ വാഹനങ്ങളിലാണ് വന്നിരിക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് അതാ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ബീച്ച് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. ഗായ്സ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിക്രീത്ത് വില്ലേജിൻ്റെയും സിക്രീത്ത് ഹെറിറ്റേജ് മസ്ജിദിൻ്റെയും സിക്രീത്ത് ഫോർട്ടിൻ്റെയും ദുഖാൻ ബീച്ചിൻ്റെയും എല്ലാം വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ എം ഹബീബി എം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ. അടുത്ത ആഴ്ച ലുസൈൽ ബോളിവുഡിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.